നമസ്കാരം. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളെ റോഡുമെന്ന് കണ്ടപ്പോഴേ, അപ്പൊ ഞാൻ ഈ വണ്ടി നമ്മളെപ്പോഴും ഈ വണ്ടി നോട്ട് ചെയ്യും. ഈ പച്ച ബോർഡ് കാണുമ്പോൾ നമുക്ക് ഇതന്നെയാണല്ലോ പണി, ഇലക്ട്രിക് വെഹിക്കിള് പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ്. അന്നപ്പോഴാണ് ഞാൻ ഈ വണ്ടി ശ്രദ്ധിച്ചത്. കാരണം ഈ വണ്ടിനെ പറ്റി ഞാൻ മുമ്പ് ഒരു ചെറിയൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് നേരിട്ട് കണ്ടിട്ടില്ല, ഇതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കുറച്ച് ടെക്നിക്കൽ സ്പെക്സ് വെച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി കേരളത്തിൽ ഇറങ്ങിയ കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് കംപ്ലീറ്റ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു. അതിന് മുമ്പ് നിങ്ങളെ കാര്യങ്ങളൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രിന്റിങ്ങിന്റെ സ്ഥാപനം നടത്തുന്നത്, ഫ്ലെക്സോ പ്രിന്റിംഗ് എന്ന് പറയും. ബാഗ്സിന്റെ മുകളിലൊക്കെ പ്രിന്റ് ചെയ്യുന്ന 35-36 വർഷത്തോളമായി. അതായത് മാങ്കാവ് കോഴിക്കോട്, മാങ്കാവ് ശ്രീ വളയനാട് ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്താണ് താമസം. താമസവും സ്ഥാപനവും അതിനടുത്ത് തന്നെയാണ്. ഇത് നിങ്ങൾ എവിടുന്ന വണ്ടി മേടിച്ചത്? വണ്ടി മേടിച്ചത് ചാലപ്പുറത്ത്. പിന്നെ ഒരു ഒരു ഷോറൂം ഉണ്ട് ഇതിന്റെ, NSS ബിൽഡിങ്ങിലാണ്, ചാലപ്പുറം തളി ക്ഷേത്രത്തിനടുത്തായിട്ട്. അപ്പൊ അവിടെ അവര് നമ്മള് മുന്നേ പരിചയമുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ പല സ്ഥലത്തൊന്നും പല വീക്കിളും നോക്കിയിരുന്നു. ഏതെങ്കിലും ചേതക്ക് സ്കൂട്ടറൊക്കെ കാണുമ്പോൾ ഞാൻ ട്രയൽ ഓടിച്ചു നോക്കാറുണ്ട് സുഹൃത്തുക്കളടുത്ത്. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പെട്രോളിനൊക്കെ ഒരുപാട് വില കൂടിയ സമയമായതുകൊണ്ട് അപ്പം ഇത് കൂടുതൽ 100 കിലോമീറ്ററൊക്കെ എല്ലാ വണ്ടിയും ഓടുന്നുള്ളൂ. 100-120 പറയുന്നെങ്കിലും അറൌണ്ട് 100 കിട്ടുന്നുള്ളൂ എല്ലാവർക്കും. അപ്പം ഞാനിതൊരു 200-150 ആവുന്ന വരെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇതൊരു സുഹൃത്തിൻ്റെ ബന്ധത്തിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെടുക്കാം. അങ്ങനെ ഫസ്റ്റ് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇയാള്. ഡാവോ പറഞ്ഞ പൂനെയിലുള്ള ഒരു കമ്പനിയാണ്. 200 ക്രോസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ സ്ഥാപനമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാനും നിങ്ങളെമാതിരി ഗൂഗിളിലൊക്കെ നോക്കിയിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു അവിടുന്ന് ഞാൻ ഫസ്റ്റ് വെഹിക്കിളാണ് ഞാനാ ഡെലിവറി എടുക്കുന്നത്. കാലിക്കറ്റിലെ ഫസ്റ്റ് വെഹിക്കിളാണ്, കേരളത്തിലെയും എന്റെ അറിവിൽ ഫസ്റ്റ് വെഹിക്കിളാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ വണ്ടിയാണ്? ആദ്യത്തെ വണ്ടിയാണ്. ഇതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയോ ഇതിന്റെ ഏജൻസി? ഞാൻ നോക്കിയതിൽ എറണാകുളത്ത് ഒന്നും ഇല്ല. അതായത് കേരളത്തിൽ ഇപ്പൊ കോഴിക്കോട് മാത്രമേ ഉള്ളൂ, കാലിക്കറ്റിലേ ഉള്ളൂ. ഓക്കെ, ബാക്കി വരെ ആയിരിക്കുമല്ലേ? വരെ ആയിരിക്കും, വരെ. പക്ഷേ ഇതിന്റെ ആഡ് ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ആഡ് കുറവാണ്, ഞാനും പറയാറുണ്ട് കമ്പനിയോടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അത് ശരിക്കും ആഡ് കുറവായതുകൊണ്ട് മലപ്പുറമൊക്കെ ഡീലേഴ്സിനെ കിട്ടി എനിക്ക് തോന്നുന്നു നല്ല സാധാരണ പല ചൈനീസ് വണ്ടികളും നമുക്ക് എല്ലാം ഒരേ മോഡൽ വണ്ടികളെ വരിക. പക്ഷെ ഇതിന് കുറെ നല്ല വ്യത്യാസങ്ങളാണ്. എല്ലാ ലൈറ്റ്സും എൽ ഇ ഡി ആണ്. അവിടെ ഒരു സ്പെഷ്യൽ ഹെഡ് ലൈറ്റ് ഉണ്ട്. ഇത് ഡിആർഎൽ ആണ്. ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ ഞാൻ അതിലും മറ്റേ വലിയ വെഹിക്കിൾസിൽ കാറിലും ഒക്കെ ഉള്ള പോലെയുള്ള ഇൻഡിക്കേഷൻ സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ബോത്ത് സൈഡ് ഇൻഡിക്കേറ്റർ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയുണ്ട്. അതിലൊക്കെയാണ് ഞാനിത് മെയിൻ ഹെഡ് ലൈറ്റ് ഓൺ ആണല്ലോ. ഓൺ ആണ്. അതിൽ ഡിമൻ ബ്രേറ്റും ഉണ്ട്. ഇതാ സാർ, അതിലും ഡിആർഎൽ വരുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു റെയിൻബോ കളേർഡ് ലൈറ്റ് ആണ്, നല്ല ലൈറ്റ് ആണ്. ബാക്കിലും ഇൻഡിക്കേറ്റർ ഒരു സ്പെഷ്യൽ ഇൻഡിക്കേറ്റർ ആണ്. വലിയ വെഹിക്കിൾസിലൊക്കെ ഉള്ള പോലെ ക്രൂസ് കൺട്രോളും ഉണ്ട്. പിന്നെ 20 വരെ നമ്മളെ ബാറ്ററി ലോ ആയാലും പിന്നെ അതിലൊരു ഒരു സ്പെഷ്യൽ ബട്ടൺ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഫുൾ അതിന്റെ യൂസേജ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കമ്പനി പറയുന്നത് ഫുള്ള് യൂസ് ചെയ്യരുതെന്നാണ്. ഫുള്ള് നമ്മള് ഫോണ് പോലെ 5%, 2% ആയിട്ട് പിന്നെ ചാർജ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോഴൊരു 20-30% ചാർജ് ചെയ്യണമെന്നാണ് എന്റെ എന്നോട് അവർ പറഞ്ഞതെന്നുള്ള കാര്യം. വൈഫാണ്. എന്റെ പേരെന്താ? കവിത അല്ലേ. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് കുറെ ഓടിച്ചിട്ടുണ്ടാവും അല്ലേ? ഐ മീൻ ഓടിച്ചിട്ടുണ്ടോ വണ്ടി? ഓടിച്ചിട്ടില്ല, ഞാൻ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പക്ഷേ ബാക്കിൽ കുറച്ചുകൂടി സ്പേസ് വേണം, അതേപോലെ ഗാർഡിന്റെ ഒരു കുറവുണ്ട്. സ്പേസ് കുറവാണ് ബാക്കിൽ. ഗാർഡ് ഇല്ല അല്ലേ? ഗാർഡ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്ര സേഫ്റ്റി പോരാ അല്ലേ? കുറച്ചും കൂടി പൊന്തി നിക്കണോ? ഇതിന്റെ മോട്ടോർ പവർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിന്റെ മോട്ടോർ പവർ 1500 വാട്ട്സ് ആണ്. നോമിനൽ പവർ. മാക്സിമം പവർ 2500 ആണ്. പീക്ക് പവർ 2500 വാട്ട്സ്. ഞാനും വൈഫും എല്ലാ റോഡിലും ഇവിടൊക്കെ കയറ്റുവറക്കുള്ള റോഡുകളാണ്, അതിലൊക്കെ നമ്മള് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് BLDC ഹബ് മോട്ടർ ആണ് വരുന്നത് അല്ലേ? BLDC ഹബ് മോട്ടർ. ഓക്കേ ഓക്കേ. അതെ. ഈ വണ്ടി ഞങ്ങൾ എടുത്ത സമയത്ത് ഒരു മോഡലേ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ അല്ല? ഇതിന്റെ മറ്റേ ലഗേജ് കാരി ചെയ്യുന്ന ടൈപ്പ് ഒരു മോഡൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു SOAR 405 അല്ലേ? 305 പറഞ്ഞ ഒരു ചെറിയ മോഡൽ ഉണ്ട്. പിന്നെ വേറെ ഒരു വണ്ടി കൂടി ഉണ്ട് ഇവർക്ക്, വിദ്യുത് എന്ന് പറഞ്ഞു. വിദ്യുത് എന്ന് പറഞ്ഞു അതും ഉണ്ട് അല്ലേ? അതെ, 4 മോഡൽ വെഹിക്കിൾ ഉണ്ട്. 4 മോഡൽ. ഇതിൽ കളേഴ്സും ഉണ്ട്, ഗ്രേ മെറ്റാലിക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട്. ഇതിന്റെ വില എന്താ വരുന്നത്? ഇതിന്റെ വില ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു 4-5 മാസമായി ഞാൻ ഈ വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം 1,15,000. 115,000 രൂപയെ എല്ലാം കഴിച്ചിട്ട് ടോട്ടൽ എനിക്ക് എമൗണ്ട് ആവുന്നത്. സബ്സിഡി എത്രയാണെന്ന് അറിയോ? എനിക്ക് അതിനെ പറ്റി കറക്റ്റ് അറിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
എല്ലാ ഇലക്ട്രിക് വെഹിക്കിളിനും സബ്സിഡി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുണ്ട് ഇതിനുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 75% വണ്ടിയുടെ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. ഓ, അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുള്ളൂ. അങ്ങനെ നിർമ്മിക്കാണ്ട് ഒരു 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വണ്ടീന്റെ പാർട്സ് ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സബ്സിഡി നഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഒക്കിനാവയ്ക്കും ഹീറോയ്ക്കും ഒക്കെ സബ്സിഡി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവർ വീണ്ടും പുതിയ വണ്ടി ഇറക്കുന്നുണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. 75% ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഇതിന് വാറണ്ടി എങ്ങനെയാ? ഇതിന് വാറണ്ടി ഞാൻ ബുക്സ് പ്രകാരം നോക്കുമ്പോൾ 2 years ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 3 years വരെ, up to 3 years കാണുന്നുണ്ട്. അത് കൂടുതൽ ഓടാത്ത വണ്ടിക്കാണ്. ഇത്ര 60% യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ യൂസേജും കൂടി അവർ പറയും. അതായത് 3 വർഷം വരെ ബാറ്ററിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 2.16 kWh അങ്ങനെ എന്താണ് ലിത്യം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി. ഒന്ന് കാണാൻ പറ്റുമോ? ബൂട്ട് സ്പേസിൽ സ്ഥലം ഉണ്ടോ? ബൂട്ട് സ്പേസിൽ കുഴപ്പമില്ലാത്ത സ്ഥലം. ഒരു ഹെൽമെറ്റ് വെക്കാം, അത്യാവശ്യം സംഗതികളൊക്കെ വെക്കാം. ഞാനതിൽ ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി കുറച്ച് ബാറ്ററി കുറവായതുകൊണ്ട് ഇതും സെയിം ടൈപ്പ് പിന്നാണ്. സെയിം ടൈപ്പ് പിന്നാണ് ഇതിന് രണ്ടിനും യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് അറൌണ്ട് 20-22 kg വെയിറ്റ് ഉണ്ട്. 22 kg നല്ല വെയിറ്റ് ഉണ്ട്. ലേഡീസിനൊന്നും പൊക്കി എടുക്കാൻ കഴിയില്ല, അത്ര വെയിറ്റ് ഉണ്ട്. ഇതാണ് ബാറ്ററി. ഇതിവിടെയും വെച്ച് ചാർജ് എടുത്ത് നമുക്ക് വീട്ടിലേക്കൊക്കെ നടന്നോ കൊണ്ടുപോയിപ്പോ ഹോട്ടൽ റൂംസിലൊക്കെ സ്റ്റേ ഒക്കെ ആണെങ്കിൽ എടുത്ത് പുറത്ത് ഇനി ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഒക്കെ പോവാണെങ്കിൽ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ ചൈനീസ് ബാറ്ററി ഒക്കെ കാണുമ്പോൾ അത്ര ക്വാളിറ്റി കാണാറില്ല. ഇതിനെ കുറിച്ച് ഒരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. പിന്നൊക്കെ നല്ല പിന്നാണ്, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇവിടെ നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? ഫുൾ ഫേസ് പറ്റുമെന്ന് തോന്നുന്നില്ല. കമ്പനി തരുന്നത് ഒരു ഹാഫ് ഹാഫ് ആയിട്ടുള്ളതാണ്. അത് ഓക്കെയാണ്. ആണല്ലേ, അതിന്റെ കീ ആണ്. ഹെൽമെറ്റ് ഉണ്ടോ കയ്യിൽ? ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് ഇത് കറക്റ്റ് ആയിട്ട്, ഇത് ഹാഫ് ഫേസ് ഹെൽമെറ്റ് അല്ലേ? ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആണ് ഇത്. കറക്റ്റ് ആയിട്ട് ഇതിന് കൊള്ളും, ഒരു പ്രോബ്ലം ഇല്ല. അതെ, നല്ല ഏത് രീതിയിലും വെക്കാം. കറക്റ്റ് ആണ്. കുറച്ചുകൂടി ഫ്രീ സ്പേസ് ഉണ്ട് എന്നാലും. പിന്നെ നിങ്ങളെ വൈഫ് പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നുണ്ട് ഇതിന് ലെങ്ത് കുറവാണ്. ഒരാൾ ഇരുന്നാൽ തന്നെ ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുറച്ച് സ്പേസ് കുറവുണ്ട്. ബാക്കിലൊരു ഗാർഡ് ഗാർഡ് വേണമെങ്കിൽ അവർ തരാ പറഞ്ഞു. ഞാൻ വെച്ചിട്ട് ഒരു ബോറോ വിചാരിച്ചിട്ട് വെക്കാതിരിക്കുന്ന. ഓക്കെ, ഇതിന്റെ ടയർ എനിക്ക് വന്ന് ട്യൂബ്ലെസ് ടയർ ആണ് തോന്നുന്നത്. ബോത്ത് ഡിസ്ക് ബ്രേക്ക് ആണ്. രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ? എനിക്ക് വന്ന് CBS ആണ് തോന്നുന്നുണ്ട്. CBS ആണ്. സെൻട്രലൈസ് ബ്രേക്ക്. അതേപോലെ തന്നെ ഇതിന്റെ സൈസ് എത്ര വരുന്നത്? സൈസ് 100x80. 100x80 ആണ് രണ്ടും വരുന്നത്. രണ്ടും സെയിം ടയർ ആണ്. എനിക്ക് മുമ്പിൽ അത്യാവശ്യം നമുക്ക് എനിക്ക് നല്ലോണം, ഞാൻ എന്റെ പാക്കിംഗ് മെറ്റീരിയലിന്റെ ഒരു സപ്ലൈ ആയതുകൊണ്ട് രണ്ട് ചെറിയ ചാക്ക് അത്യാവശ്യം ഒരു 80 kg, 90 kg, 100 kg, up to 100 kg വെച്ചു. പിന്നെ ഹമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ കുഴപ്പമില്ല. ഓക്കെ, ചാർജർ അവിടെ വെച്ചു. നമ്മൾ ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും ചാർജർ നമുക്ക് വെക്കാനുള്ള സ്ഥലം. ഈ വണ്ടിയുടെ കർബ് വെയിറ്റ് എത്രയാ അറിയോ? കർബ് വെയിറ്റ് 250 ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. വണ്ടിയുടെ വെയിറ്റ് 105 ആണ്. 105 ആണ് വണ്ടിയുടെ വെയിറ്റ് അല്ലേ? മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി 255 വരെ. ഓക്കെ ഓക്കെ ഓക്കെ. മുന്നിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അല്ലേ വരുന്നത്? അതെ, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ടെലിസ്കോപ്പിക് ആണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നിൽ ഡബിൾ ഷോക്ക് ആണ്. പിന്നിൽ ഡ്വൽ കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അതെ അതെ. ഇതൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അങ്ങനെ തന്നെ ഇവിടെയാണ് നമ്മുടെ ചാർജിംഗ് പോയിന്റ്. ഇവിടെയാണ് ഇത് തട്ടി ഇതിൽ ചാർജ് ചെയ്യാം. ഞാൻ അത്യാവശ്യം മഴയത്തൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. അങ്ങനെ മഴവെള്ളം ഒന്നും തട്ടി ബുദ്ധിമുട്ടൊന്നും ഇല്ല ചാർജ് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ മുന്നിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ? മുന്നിൽ ഇവിടെ ഒരു ഹുക്ക് സ്പേസ് ഉണ്ട് കാണാൻ. പൊക്കിയാനുള്ളത് ഇവിടെ നമുക്ക്. ഇവിടെ അത്യാവശ്യം ഫോണും കാര്യമൊക്കെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഉണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? ഇതാ ഇവിടെ ഒരു ഓറഞ്ച് കളർ ഇടുള്ളത്. ഇവിടെ മൊബൈൽ ചാർജിംഗ് പോയിന്റ് ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വരുന്നത് ഒന്ന് പറയോ? ഫീച്ചേഴ്സ് ഇത് റിമോട്ട് കീ അല്ലേ? റിമോട്ട് കീ ആണ്. റിമോട്ട് കീയിൽ ഓൺ ഓഫ് ഇതിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ ഒന്നും ഇല്ലാതെയും ഇത് കയ്യിൽ ഉണ്ടായാൽ മതി, അല്ലെ വണ്ടിയിൽ. കീലെസ് എൻട്രി ആണ്. പിന്നെ രാത്രി തെഫ്റ്റ് കൺട്രോൾ ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു
ഒരു 5 മീറ്റർ അധികം കൊണ്ടുപോകാൻ കഴിയില്ല, ഓട്ടോമാറ്റിക് സ്റ്റക്കാവും. സ്റ്റക്കാവും അല്ലേ? അതല്ലെങ്കിലും ആവുന്നുണ്ട്, കീ എടുത്തില്ലെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ കഴിയില്ല. വേറെ എന്താ അതിനകത്ത് വരുന്നത്? ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 20 വരെ ചാർജ് കുറയുമ്പോൾ സാധാരണ എല്ലാ വണ്ടികളും എന്തോ ഒരു റിസർവ് മാതിരി കാണിക്കും. അപ്പൊ ആ പൊസിഷനിൽ പിന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ കപ്പാസിറ്റി ഓടിക്കാൻ പറ്റും. ഓടിക്കാൻ പറ്റില്ലേ? ഓക്കെ. നമ്മൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാണ് പറയുന്നത്? ടോപ്പ് സ്പീഡ് 70-75 പറയുന്നത്. ഞാനൊരു അറൗണ്ട് 60-65 വരെ സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട്. 60 വരെയെങ്കിലും ഓടിച്ചു. എത്ര മോഡുണ്ട്? മോഡ് 3 മോഡ് ഉണ്ട്, പവർ, ഈക്കോ, സ്പോർട്ട്, അങ്ങനെ 3 മോഡ്. അപ്പൊ ഈ പവറിലാണ് പവർ കൺസംപ്ഷൻ കൂടുതൽ കിട്ടുന്നതാണ് പവർ ബട്ടണിന്റെ പറയുന്നത്. ഈക്കോയില ഞാൻ അധികം ഡ്രൈവ് ചെയ്യാറ്, അത് അറൗണ്ട് 55-60 വരെ പോകും. അതേപോലെ റിവേഴ്സ് മോഡും ഇല്ലേ? റിവേഴ്സ് മോഡും ഉണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ ഒന്ന് കാണാൻ പറ്റുമോ? അത്യാവശ്യം വലുതാണല്ലോ അല്ലേ? അതെ, അത്രയും വലുപ്പം. അത് ഉള്ളിലേക്ക് ആയിരുന്നെ കുറച്ച് ഭംഗിയായിരുന്നു, കുറച്ച് കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2150 km ഇന്ന് വരെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ 62% ചാർജേ ഉള്ളു. ഇപ്പൊ പവർ മോഡിലാണ്, അതിങ്ങനെ മാറാം. ഇപ്പം സോറി, ഈ സൈഡിലാണ് ഇത്. ഇപ്പൊ ഇക്കോ ആയി. ഇക്കോല ഞാൻ പൊതുവെ ഓടിക്കാറ്. പിന്നെ ഒരു ബട്ടൺ കൂടി ഉണ്ട്, അതില് സ്പോട്ട് ആവും. ഇത് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നു ഫുള്ളി ചാർജ് ചെയ്യാൻ അറൌണ്ട് 3.5 hours എടുക്കുന്നുണ്ടാവും. ഞാനത് അത്ര ഫുള്ള് ഡൗൺ ആവാൻ നിൽക്കാറില്ല. ഒരു 1-2 hour ഒക്കെ ഡെയിലി ചാർജ് ചെയ്യും. ഡെയിലി ചാർജ് ചെയ്യുന്ന ബാറ്ററി ലൈഫിന് നല്ലതാണെന്ന് കമ്പനി പറയുന്നു. നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? എനിക്ക് അപ്രോക്സിമേറ്റ് 85-90. ഞാൻ റഫ് യൂസ് ആണ് ടൗണിലൊക്കെ, എപ്പോഴും ബ്രേക്ക് പിടിച്ചു. ഒരു ചാർജിൽ 85-90 കിട്ടുന്നുണ്ട് അല്ലേ? കമ്പനി പറയുന്നത് എത്ര ശരിക്കും? 100 ആണ് പറയുന്നത് അല്ലേ? 100-110 അല്ലേ? എന്തായാലും നിങ്ങൾ ഈ വണ്ടിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്? ഹാപ്പിയാണ്, കുഴപ്പമില്ല. എനിക്ക് നല്ല പെർഫോമൻസ് ആണല്ലേ. ഓക്കെ, കുറച്ച് ഫ്രണ്ടിന് ഷോക്കിന് ഒരു ചെറിയ ആക്ഷൻ കൂടുതൽ തോന്നുന്നുണ്ട്. അതായത് ഷോക്ക് അബ്സോർബറിന് കുറച്ച് അടി വരുന്നുണ്ട് അല്ലേ? അടി വരുന്നുണ്ട്. ചെറിയ കുണ്ടലും കുഴിയിലൊക്കെ ചാടി ഓടുമ്പോ എന്താ പറയാ, ജെർക്കിങ് ചെറിയൊരു. അതിപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് ഇരുന്ന് വരുന്ന സമയത്ത് ആ ഫീൽ ഉണ്ട്, അടി ഫീൽ ഉണ്ട്. അതെനിക്ക് തോന്നുന്ന മിക്ക വണ്ടികൾക്കും ഉണ്ട് കേട്ടോ, ഷോക്കിന്റെ പ്രശ്നം, സസ്പെൻഷന്റെ പ്രശ്നം. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെ നാട്ടിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ, ഏത്തറ, ഓല, അങ്ങനെയുള്ള ഒരുപാട് ബജാജ് ഏത്തക്ക് TSIQ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഒന്ന്, ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഇതിന്റെ ഒരു ഷേപ്പിലൊരു മാറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോകുമ്പോഴും എവിടെ നിർത്തുമ്പോഴും നിങ്ങളിപ്പോ എന്നെ അപ്രോച്ച് ചെയ്ത പോലെ എല്ലാരും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, കാരണം നിങ്ങൾ ഈ വണ്ടിന്റെ സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ നിർത്തി ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വാല്യബിൾ സമയം തന്നാലും ഒരുപാട് സന്തോഷം ബ്രോ. Thank you very much. Thank you, Shyamji. Okay. I get those goosebumps every time you come around.